ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ നമ്മുടെ സമപ്രായക്കാരായ പല വ്യക്തികളും നമ്മുടെ കൂട്ടുകാർ പലരിലും ആശ്രയിക്കുന്നതിനെ നമ്മൾ കാണാറുണ്ട്. കൂട്ടുകാരിൽ ആശ്രയിക്കുന്നവരുണ്ട്, മാതാപിതാക്കളിൽ ആശ്രയിക്കുന്നവരുണ്ട്, രാജാക്കന്മാരിൽ മന്ത്രിമാരിൽ ആശ്രയിക്കുന്നവരുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയത്തിനാണ്. യഹോവയിലെ സന്തോഷം എന്റെ ബലമാകുന്നു. ഏറ്റവും കൂടുതൽ ആശ്രയം വെക്കേണ്ടത് ദൈവത്തിലാണ്. കാരണം മനുഷ്യരിൽ നമ്മൾ ആശ്രയം വെച്ചാൽ അവർ നമ്മളെ പിന്നെ തള്ളിക്കളയും. കൂട്ടുകാരിൽ ആശ്രയം വെച്ചാൽ, ചാർച്ചക്കാരിൽ ആശ്രയം വെച്ചാൽ അവർ നമ്മളെ തള്ളിക്കളയാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിൽ ആശ്രയം വെക്കുന്ന ഒരാളെ പോലും ദൈവം ഇതുവരെ ഉപേക്ഷിച്ച ചരിത്രം ബൈബിളിൽ. മനുഷ്യൻ ദൈവത്തിൽ ആശ്രയം വെച്ച എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയം വെച്ച സകലരും കുലുങ്ങിപ്പോയിട്ടില്ല. ദൈവത്തിൽ ആശ്രയം വെച്ച സകലരും ശുഭഭാവിയിലേക്ക് എത്തിയിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയം വെക്കുന്ന വ്യക്തികൾ, യേശുവിൽ ആശ്രയം വെക്കുന്ന വ്യക്തികൾ ഒന്ന്, യേശുവിന്റെ നാമത്തിൽ ആശ്രയം വെക്കും. യേശുവിന്റെ നാമത്തിൽ ആശ്രയം വെക്കുവാനുള്ള കാരണം എന്താണ്? യേശുവിന്റെ നാമമാണ് എല്ലാ നാമത്തിലും മേലായ നാമം. യേശുവിന്റെ നാമമാണ് നമുക്ക് വിളിക്കാൻ കൊള്ളാവുന്ന നാമം. യേശുവിന്റെ നാമമാണ് ഇന്നും ജീവിക്കുന്ന നാമം. യേശുവിന്റെ നാമമാണ് ഇന്നും വിടുതൽ തരുന്ന നാമം. വിളിച്ചാൽ വിളിപ്പുറത്തുനിന്ന് ഒരു നാമം ഉണ്ടെങ്കിൽ അത് നമ്മൾ ആരാധിക്കുന്ന, നമ്മുടെ വാവണ്ടി വിളിച്ചു പറയുന്ന യേശുവിന്റെ നാമമാണ്. അതാണ് പറയുന്നത്, യേശുവിന്റെ നാമത്തിൽ ആശ്രയിക്കണം. ബൈബിൾ പറയുന്നു, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. Name of Lord is a strong tower. യേശുവിന്റെ നാമം, യഹോവയുടെ നാമം എന്ന് പറയുന്നത് ഉറപ്പുള്ള ഗോപുരമാണ്. നീതിമാൻ അതിവേഗത്തിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. എബ്രായ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ആ വാക്യം എങ്ങനെയാണെന്നറിയാമോ? സഹായിപ്പാൻ കഴിവുള്ള യേശു, അങ്ങനെ ആ പദം. അവൻ താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവരോട് സഹതാപം കാണിപ്പാൻ കഴിവുള്ള യേശുവാണ്. എന്തിനാ യേശുവിന്റെ നാമത്തെ കുഞ്ഞുങ്ങളെ തലമുറകൾ പറയുന്നത്? നമ്മുടെ ഏത് ആവശ്യത്തിനും സഹായിപ്പാൻ കഴിവുള്ള നാമം അത് യേശുവിന്റെ നാമം മാത്രമാണ്. അപ്പനും അമ്മയ്ക്കും കൂട്ടുകാർക്കും വീട്ടുകാർക്കും ചാച്ചക്കാർക്കും നമ്മുടെ സ്നേഹിതന്മാർക്കും തരാൻ കഴിയാത്തതിനെ തരുവാൻ, നിവർത്തിക്കാത്തതിനെ നിവർത്തിച്ചു തരുവാൻ നമ്മൾ വിളിക്കുന്ന നമ്മുടെ യേശുവിന് കഴിയും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, യേശുവിന്റെ നാമത്തിൽ ആശ്രയിക്കുന്നവർ എന്തിൽ കൂടി ആശ്രയിക്കും? യേശുവിന്റെ വചനത്തിൽ ആശ്രയിക്കും. കാരണം വചനത്തിൽ ഉറച്ച ഒരാൾ കുലുങ്ങിപ്പോകുവാനോ പ്രതികൂലങ്ങൾ വരുമ്പോൾ ചിതറിപ്പോകുവാനോ വചനം അനുവദിക്കത്തില്ല. കാരണം അത്ഭുതം ചെയ്യുന്നതാണ് ദൈവത്തിന്റെ വചനം. അതിലുറച്ചവരാരും നശിച്ചു പോയി. യഹോവയായ ദൈവം മോശയ്ക്ക് ശേഷം യോശുവയെ വിളിക്കുമ്പോൾ അവൻ എല്ലാവരും മാറി നിന്നപ്പോൾ ഒരുവൻ മാത്രം യുദ്ധവീരനായി ദൈവത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ അവനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് പ്രമാണിച്ചാൽ നീ ശുഭപ്പെട്ടിരിക്കും, അത് നിന്റെ ഭാവി ശുഭമായിരിക്കും. അവൻ ഭാവി ശുഭപ്പെട്ടിരിക്കുവാൻ ഒരൊറ്റ വഴിയുള്ളൂ, ദൈവത്തിന്റെ ന്യായപ്രമാണം അനുസരിക്കണം. എന്താ ശുഭഭാവി എന്ന് പറഞ്ഞാൽ, അമേ യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായും ശുഭമായിരിക്കണം. അപ്പോൾ ഒരുവന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് അവൻ യേശുവിനെ വിശ്വസിക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ആത്മാവ് ശുഭഭാവിയിലെത്തിയ വ്യക്തികളുടെ സമസ്ത ജീവിത സാഹചര്യവും ശുഭപ്പെട്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പത്രോസ് ലേഖനം എഴുതുമ്പോൾ പല കാര്യങ്ങൾ, വിലയുള്ള പല കാര്യങ്ങളെ രണ്ട് ലേഖനങ്ങളിൽ പത്രോസ് ശ്ലീഹ പറയുന്നുണ്ട്. വിലയേറിയ വാക്തത്വം, വിലയേറിയ വിശ്വാസം, വിലയേറിയ വിശ്വാസത്തിന്റെ പരിശോധന, വിലയേറിയ സ്വഭാവം എന്നിട്ട് പറയുന്നു, നിങ്ങളെ വൃദ്ധവും പിതൃപാരമ്പര്യമായ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് വെള്ളി പൊന്ന് മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, മറിച്ച് എന്താണ്? ക്രിസ്തുവെന്ന
നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ ഇലയേറിയ രക്തം. കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രക്തം എന്ന പദം ഉപയോഗിക്കുന്ന ഒരു വെന്തിക്കോസുകാരാ. പക്ഷേ പറഞ്ഞു പറഞ്ഞ് അതിന്റെ വില മനസ്സിലാകാതെ പോകരുത്. നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ യേശുവിന്റെ രക്തം അധരം കൊണ്ട് പറഞ്ഞ് അതിൽ ആശ്രയിക്കണം. കാരണം യേശുവിന്റെ രക്തം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? അത് നമ്മളെ ശുദ്ധീകരിക്കും. യേശുവിന്റെ രക്തം ഇന്നും സജീവമായത് കൊണ്ടാണ് പ്രാഗൽഭ്യത്തോടെ ഈ പായിക്കകത്ത് വന്ന കസാരക്കകത്തിരുന്ന ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മളെ പ്രാഗൽഭ്യമുള്ളവരാക്കിയത്. യേശുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കും. നമ്മൾ പറയും ഈ തലമുറ എന്ത് തലമുറയാ? ന്യൂ ജനറേഷൻ. ഫിലിപ്പിയിൽ പറയുന്നു വക്രതയും കോട്ടമുള്ള തലമുറ. യേശു പറയുന്നു വ്യഭിചാരവും പാപവുമുള്ള തലമുറ. അമ്മ അനുഗ്രഹിക്കപ്പെടുന്ന തലമുറ, ദൈവത്തോട് മറുത്തു നിൽക്കുന്ന തലമുറ. ഒത്തിരി തലമുറയെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. എന്നാൽ സദൃശ്യമാക്കി 30 ഒരു തലമുറയെ കുറിച്ച് പറയുന്നു. അതെന്താണെന്ന് അറിയുക? ശുദ്ധി കഴുകിക്കളയാത്തതുമായ ഒരു തലമുറ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരാധിപ്പാൻ, യേശുവിനെ വിളിക്കുവാൻ ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ അശുദ്ധി കഴുകിക്കളയാത്ത ഒരു തലമുറയുടെ കൂട്ടത്തിലാണ് നമ്മളെങ്കിൽ വലിയ ശിക്ഷ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കും. കണ്ണുകൊണ്ട് കണ്ട, ചെവി കൊണ്ട് കേട്ട, വാ കൊണ്ട് പറഞ്ഞ പല ഭാവത്തിന്റെ പ്രവൃത്തികളെയും ശുദ്ധീകരിക്കുവാൻ കഴിവുള്ള യേശുവിന്റെ രക്തത്തിൽ മക്കളെ ആശ്രയിക്കണം. ദൈവത്തെ ആരാധിക്കുവാൻ യോഗത്തിൽ കടന്നു വരുമ്പോൾ ശക്തമേറിയ ആരാധന വെളിപ്പെടുമ്പോൾ പലരോടും ദൈവം സംസാരിക്കുന്നതിനു പകരം പലരോടും സംസാരിക്കുന്നത് പിശാചാണ്. ശക്തമേറിയ ഒരു ഗാനം ഇവിടെ ആലപിക്കുമ്പോൾ പിശാച് നമ്മളോട് പറയും, നിനക്ക് ആ പാട്ട് പാടാൻ പ്രാഗൽഭ്യമില്ല, നിനക്ക് സ്തോത്രം പറയാൻ പ്രാഗൽഭ്യമില്ല. കാരണം കഴിഞ്ഞ ആഴ്ച നീ എന്റെ കൂടെ സഞ്ചരിച്ചത്, കഴിഞ്ഞ ആഴ്ച ഞാൻ പറയുന്ന പല വാക്കുകൾ നീ സംസാരിച്ചു, പല കാഴ്ച പല കാര്യങ്ങളും ഞാൻ പറയുന്നത് നീ ചെയ്തു, എനിക്ക് സ്തോത്രം പറയാൻ പറ്റത്തില്ല. പിശാചിന്റെ ഒരു പരിപാടിയാണ് നമ്മളെ കുറ്റപ്പെടുത്തുന്നത്. നമ്മളെ കുറിച്ച് ഇന്നേ വരെ ഒരു പോസിറ്റീവ് കമന്റ് പിശാച് പറഞ്ഞിട്ടില്ല. പക്ഷേ യേശു എന്താ പ്രത്യേകത അറിയാമോ? ഇന്നേ വരെ ഒരു നെഗറ്റീവ് കമന്റ് യേശു അപ്പച്ചൻ നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന പലരും കാണും. പക്ഷെ ഞാൻ അത് പറയാം, യേശുവിന്റെ രക്തത്തിന്റെ വിലയായത് കൊണ്ട് യേശുവിന് വാകർന്ന് നമ്മളെ തള്ളിക്കളയാൻ പറ്റുന്ന മഹാപുരോഹിതൻ ദൈവത്തിന്റെ ദൂതന്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ സാത്താനും അവിടെ വന്നു നിന്നു, വലത്തുഭാഗത്ത് തന്നെ വന്നു നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇവനെ ആള് ശരിയല്ല. ആരെ കുറിച്ച് പറയുന്നേ? പുരോഹിതനായ യോശുവയോട് മുമ്പിൽ നിന്ന് പറയുക. അപ്പൊ ദൈവം എന്തോ പറയുന്നേ? യോശുവയുടെ പിശാച് യോശുവ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവനാള് ശരിയല്ല, ഇവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ആളാ. അപ്പൊ യേശു അമ്മ സ്വർഗത്തിലെ ദൈവം എന്തോ പറയുന്നേ, ഇവനെ നീ അങ്ങനായിരിക്കും കാണുന്നത്, പക്ഷെ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത ഒരു കൊള്ളിയാണ്, ഇവൻ പലർക്കും പ്രയോജനപ്പെടേണ്ട ഒരു അഗ്നി കഷണമാണ്. ഇവനെ നീ എത്ര കുറ്റപ്പെടുത്തിയാലും തള്ളി പറഞ്ഞാലും ഇവനെ എനിക്ക് ആവശ്യമുണ്ട്. നമ്മൾ ചെയ്ത പല തെറ്റും ചൂണ്ടിക്കാണിച്ച് പിശാച് നമ്മൾക്കെതിരെ അപവാദം പറയുമ്പോൾ യേശുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ കുറ്റം ചുമക്കുന്ന അപവാദിയെ എന്നേക്കും തള്ളിക്കളയും. രാവും പകലും നമുക്കെതിരെ നെഗറ്റീവ് പറയുന്ന, നമുക്കെതിരെ കുറ്റം പറയുന്ന ഒരു പിശാചുണ്ട്. പക്ഷേ അതിനെ ജയിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുമ്പോഴാ. യേശുവിന്റെ രക്തം എന്തിനാശ്രയിക്കുന്നത് അറിയാമോ? പ്രായമുള്ളവർക്ക് വേണ്ടി മാത്രം. രക്തം പുതിയ തലമുറ അതിലേക്ക് ഓടി വരണം, അതിന്റെ മാഹാത്മ്യം തിരിച്ചറിയണം. അത് നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്, അത് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന പുണ്യാഹ രക്തമാണ്. ഏറ്റവും അവസാനമായി ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഈ രക്തം നമ്മളെ സൂക്ഷിക്കുന്ന രക്തമാണ്. വാതുറന്ന് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞേ, യേശുവിന്റെ രക്തം എന്നെ സൂക്ഷിക്കുന്ന രക്തമാണ്. യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ യഹോവയായ ദൈവം ഇങ്ങനെ അരുളി ചെയ്യുന്നേ, ഞാൻ നിന്നെ എന്റെ കൈയുടെ ഉള്ള കൈ വരച്ചിരിക്കുന്നു.
എവിടെയാ എന്നെയും നിങ്ങളെയും കർത്താവ് വരച്ചിരിക്കുന്നത്? ഉള്ളം കയ്യിൽ. ആ കയ്യേലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ ആണിപ്പഴുത് കാണാം, അവിടെ രക്തക്കറ കാണാം, അവിടെ യേശുവിന്റെ രക്തം കാണാം. അർത്ഥം ഈ രക്തത്തിന്റെ അകത്ത കുഞ്ഞുങ്ങളെ, തലമുറകളെ, യുവാക്കളെ, യുവതികളെ, എന്റെയും നിങ്ങളെയും കർത്താവ് വഹിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുന്ന എൽ ജി സ്കൂളിലോ എസ് സി എസ് സ്കൂളിലോ നാമത്തിൽ